നമസ്കാരം. കയ്യിൽ ചുറ്റികയുമായി ഷാനിന്റെ കയ്യിൽ നിന്ന് 15 വയസ്സുകാരി രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ്. അനുജനെ കൊന്ന ക്രൂരൻ സഹോദരിയെ കണ്ടെത്തി വകവരുത്താനും ശ്രമിച്ചു. പുലർച്ചെ 3 മണിയോടെ ചുറ്റികയുമായി എത്തിയ ഷാൻ ആദ്യം ആക്രമിച്ചത് വാതിൽ തുറന്നെത്തിയ സഫിയയെ, പിന്നാലെ മകൻ അൽത്താഫിനെ തലക്കടിച്ചു വീഴ്ത്തി. ഇരുവരും നിലം പതിച്ചതോടെ സമീപത്തെ വീട്ടിലെത്തി സഫിയയുടെ ഉമ്മ സൈനബയെ ആക്രമിച്ചു. ആക്രമണ പരമ്പരയിൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് മൂത്തമ്മയെ ആക്രമിക്കുന്നത് കണ്ട് ഭയന്ന് ഇരുളിലേക്ക് ഓടിമറഞ്ഞ ഇവരുടെ കൊച്ചുമകൾ റോഷ്നി മാത്രം. സൈനബെ ആക്രമിക്കുന്നത് കണ്ട് ഭയന്ന് റോഷ്നി വീടിന് പുറത്തിറങ്ങി ഇരുളിലേക്ക് ഓടുകയായിരുന്നു. വീട്ടിലുള്ളവരെ വകവരുത്തിയ ഷാൻ പിന്നാലെ ഓടിയെത്തിയെങ്കിലും റോഷ്നി പിടികെടുക്കാതെ നേരം പുലരും വരെ പല സ്ഥലത്തായി ഒളിച്ചിരിക്കുകയായിരുന്നു. ഇവർ താമസിച്ചിരുന്ന പ്രദേശത്ത് അടുത്തെങ്ങും വേറെ വീടുകളില്ല. സഫിയുടെയും ഷൈലയുടെയും സൈനബയുടെയും വീടുകളിലെത്താൻ ചെങ്കുത്തായ ഇറക്കം ഇറങ്ങണം. മഴ പെയ്ത് കിടക്കുന്നതിനാൽ ഇവിടേക്കുള്ള നടപ്പുവഴിയിൽ വഴുക്കലും വ്യാപകമാണ്. പുലർച്ചെ വെട്ടം വീണു തുടങ്ങിയതോടെ റോഷ്നി കുറച്ച് അകലെയുള്ള അയൽവീട്ടിലെത്തി വിവരം അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. വെള്ളത്തൂവൽ പോലീസിൽ അറിയിച്ച ശേഷം അയൽക്കാർ ആക്രമണം നടന്ന വീടുകളിലെത്തുമ്പോൾ 3 പേർക്കും അനക്കമുണ്ടായിരുന്നില്ല. തുടർന്ന് ഇവരെ ദുർഘടപാതയിലൂടെ ചുമന്ന് കയറ്റി ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. ഇടുക്കിയിൽ 6 വയസ്സുകാരനെ ബന്ധു തലക്കടിച്ച് കൊലപ്പെടുത്തിയതിന് പിന്നിൽ കുടുംബ വഴക്ക് തന്നെയായിരുന്നു. റിയാസ് മൻസലിൽ അൽത്താഫാണ് കൊല്ലപ്പെട്ടത്. ഇടുക്കി ആനച്ചാലിലാണ് സംഭവം. സംഭവത്തിൽ കുട്ടിയുടെ സഹോദരനും മാതാവിനും മുത്തശ്ശിക്കും മർദ്ദനമേറ്റു. സഹോദരി സഫിയെ രക്ഷപ്പെട്ടതുകൊണ്ട് മാത്രമാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. അതിനു മുമ്പ് തന്നെ ആക്രമണം നടത്തിയ ഷാൻ രക്ഷപ്പെടുകയും ചെയ്തു. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇരു കുടുംബങ്ങളും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് വെള്ളത്തൂവൽ പോലീസ് സ്റ്റേഷനിൽ കേസും നിലവിലുണ്ട്. ചുറ്റികയുമായി വീട്ടിലെത്തിയ പ്രദീപ് കുട്ടിയുടെ തലക്കെടുക്കുകയായിരുന്നു. അടുത്ത ബന്ധുവായ ഷാനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത്. ഇയാൾ കുട്ടിയുടെ മാതാവിന്റെ സഹോദരിക്കൊപ്പമാണ് കഴിഞ്ഞിരുന്നത്. ഭർത്താവാണെന്ന് നാട്ടുകാർ പറയുന്നു. കൊലപാതകത്തിന് ശേഷം പ്രതി ഒളിവിൽ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു.